ഹൈദരാബാദും ഡൽഹിയും തമ്മിലാണ് ഇന്ന് ഐ പി എല്ലിൽ ഏറ്റുമുട്ടിയത്. സ്വന്തം തട്ടകത്തിൽ ഇന്ന് ടോസ് നേടിയ ഡൽഹി ആദ്യം ഹൈദരാബാദിനെ ബാറ്റിംഗിനയച്ചു. എന്നാൽ അതൊരബദ്ധമായി പോയി എന്ന് മനസ്സിലാക്കാൻ ഡൽഹിക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഹൈദരാബാദ് ബാറ്റർമാർ ഡൽഹി ബോളർമാരെ അമ്മാനമാടുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത്. ഹൈദരാബാദ് ഓപ്പണർമാരായ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും കത്തിക്കയറി. ആദ്യ 6 ഓവറിനകം തന്നെ 131 റൺസിലേക്ക് അവരെത്തിയിരുന്നു. 32 പന്തിൽ 89 റൺസാണ് ട്രാവിസ് ഹെഡ് നേടിയത്. 11 ബൗണ്ടറിയും 6 സിക്സറും താരം പറത്തി. അതേസമയം അഭിഷേക് ശർമ്മയാവട്ടെ 12 പന്തിൽ 46 റൺസാണ് അടിച്ചു കൂട്ടിയത്. 2 ബൗണ്ടറിയും 6 സിക്സറും താരം അടിച്ചെടുത്തിരുന്നു. പിന്നാലെ വന്ന ഏഡൻ മാർക്രം, ഹെൻറിച്ച് ക്ലാസൻ എന്നിവർക്ക് ഇന്ന് തിളങ്ങാനായില്ല. എന്നാൽ 29 പന്തിൽ 59 റൺസുമായി ഷഹബാസ് അഹമ്മദ് അവസാന ഓവറുകളിൽ ആളിക്കത്തി. ഇതോടെ 20 ഓവറിൽ 7 വിക്കറ്റിന് 266 റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് ഹൈദരാബാദ് എത്തുകയായിരുന്നു. കുൽദീപ് യാദവ് ഡൽഹിക്ക് വേണ്ടി 4 വിക്കറ്റ് വീഴ്ത്തി. എന്നാൽ 4 ഓവറിൽ 55 റൺസ് താരം വിട്ടുകൊടുത്തിരുന്നു. മറുപടി ബാറ്റിംഗിനെത്തിയ ഡൽഹി തകർച്ചയോടെയാണ് തുടങ്ങിയത്. ആദ്യ 2 ഓവറിനകം തന്നെ പ്രത്യുഷ, ഡേവിഡ് വാർണർ എന്നിവർ പുറത്തായി. പിന്നാലെ വന്ന ജേക്ക് ഫ്രേസർ, മക്കൂർക്ക്, അഭിഷേക് പോറൽ എന്നിവരുടെ തകർപ്പൻ ബാറ്റിംഗ് ആണ് അവരെ 100 കടത്തിയത്. 18 പന്തിൽ 65 റൺസാണ് മക്കൂർക്ക് നേടിയത്. 5 ബൗണ്ടറിയും 7 സിക്സറും താരം അടിച്ചു പറത്തി. അഭിഷേക് പോറലാവട്ടെ 22 പന്തിൽ 42 റൺസും നേടി. ഇരുവരും ചേർന്ന് ശക്തമായ നിലയിലേക്ക് ഒരു ഘട്ടത്തിൽ ഡൽഹിയെ എത്തിച്ചിരുന്നു. എന്നാൽ പിന്നാലെ വന്നവർക്ക് ഇതിന്റെ ആനുകൂല്യം മുതലാക്കാനായില്ല. ക്രിസ്ത്യൻ സ്റ്റെപ്സ്, ലളിത് യാദവ് എന്നിവർ നിരാശപ്പെടുത്തി. ഋഷഭ് പന്തും പൊരുതാൻ ശ്രമിച്ചുവെങ്കിലും ഡൽഹിയെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല.